بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم صل وسلم وبارك على حبيبك ورسولك سيدنا محمد وعلى آل سيدنا مولانا شفيعنا محمد صلاة وسلاما عليك يا سيدنا يا رسول الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لعن الذين كفروا من بني إسرائيل على لسان داود وعيسى بن مريم ذلك بما عصوا وكانوا يعتدون كانوا لا يتناهون عن منكر فعلوه لبئس ما كانوا يفعلون صدق الله مولانا العظيم وصدق بلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين إن الله جواد يحب الجود أنا أجود ولد آدم وأجودهم بعدي رجل علم علما فنشر علمه ورجل جاد بنفسه في سبيل الله صدق رسول الله صلى الله عليه وسلم يا خير من دفنت بالقاع علمه فطاب من طيبهن القاع واللكم نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم أنت الشفيع الذي ترجى شفاعته على الصراط إذا ما زلت القدم فصاحباك فلا أنساهما أبدا مني السلام عليكم ما جرى القلم اعلموا أمة سيدنا مولانا شفيعنا محمد هذا رأي رأينا هذا النواجه النواجه ശബ്ദം മുതിയാറ്റ വിധത്ത് വേണ്ട പ്രത്യേകിച്ച് ഉള്ളിലാവുമ്പോഴേ മുഴക്കം കൂടിയാലും ആദരണീയരായ സാദാത്തുക്കൾ അഭിവന്ദ്യരായ ഉസ്താദുമാർ പ്രിയപ്പെട്ട ആഷിഖീങ്ങളും ദാകിരീങ്ങളും മുഹിബീങ്ങളും ആയ സത്യവിശ്വാസികൾ സഹോദരി സഹോദരങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദ് അഷ്റഫ് തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന സഖാഫിയ മറാത്തീബ് ഒന്നും കൂടെ കുറക്കാം അങ്ങൾക്കും നേരത്തെ ഉസ്താദ് സഹിച്ചപ്പോള മതിയെന്ന് ഏകദേശം നന്നാക്കിയത പറ്റി അള്ളാഹു നമ്മുടെ ഈ മഹത്തായ മജ്ലിസ് നമ്മിൽ നിന്നും രണ്ടു ലോകത്തും ഉപകാരപ്പെടുന്ന അമലായി കബൂൽ ചെയ്യുമാറാവട്ടെ. അർഹം റാഹിമായ റബ്ബ് ഈ സദസ്സിലും ഇതിൻ്റെ മുമ്പ് കഴിഞ്ഞ ധാരാളം മജ്ലിസുകളും വന്ന് സംബന്ധിച്ച് സന്തോഷം പങ്കുവെച്ച മുഴുവൻ ആളുകൾക്കും അല്ലാഹു ആഖിബത്ത് നന്നാക്കി കൊടുക്കുമാറാകട്ടെ. കഴിഞ്ഞ കാലത്ത് ഇതുപോലെയുള്ള നല്ല കാര്യങ്ങളിൽ സഹായിച്ച് സഹകരിച്ച് നേതൃത്വം നൽകി നമ്മെ ഈ രംഗത്തേക്ക് കൈപിടിച്ചുയർത്തി മൺമറഞ്ഞ നമ്മുടെ ഉസ്താദന്മാർ അടക്കമുള്ള പണ്ഡിതർ താജുലുലം അടക്കമുള്ള സാദാത്തുക്കൾ
സി എം വരുവത് അടക്കമുള്ള ഔലിയാക്കൾ, കുണ്ടൂർ ഉസ്താദ് അടക്കമുള്ള ആശിഖീങ്ങൾ, വടകര ഓർ അടക്കമുള്ള സൂഫിയാക്കൾ, അള്ളാഹു അവരുടെയൊക്കെ ഹളറത്തിലേക്ക് നമ്മുടെ ഈ നല്ല മജ്ലിസിൻ്റെ മിസ്ലു സവാബ് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. നമ്മൾ ഇന്ന് നിൽക്കുന്നത് സാങ്കേതിക രംഗത്ത് വളരെ ഉയർന്ന ഒരു കാലത്താണ്. ഓരോ ദിവസങ്ങൾ കഴിയും തോറും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി മനുഷ്യൻ ഭൗതിക രംഗത്ത് എത്രയോ ഉന്നതങ്ങളിലേക്ക് ഉയരുകയാണ്. മനുഷ്യന്റെ ഹാർട്ട് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ മുതൽ മനുഷ്യന്റെ ശരീരത്തിൻ്റെ ഒളിഞ്ഞിരിക്കുന്ന മുഴുവൻ വിഷയങ്ങളും അറിയുന്നിടം തുടങ്ങി ഡ്രൈവർ ഇല്ലാതെ ഓടിക്കുന്ന വിമാനം അടക്കം അള്ളാഹു നൽകിയ ബുദ്ധി കൊണ്ട് മനുഷ്യൻ ഇന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വിമാനം തകർന്നു, അതിലൊരൊറ്റ കുട്ടി പോലും ബാക്കിയാകാതെ മുഴുവൻ ആളുകളും മരിച്ചു. വിമാനം കത്തിക്കരിഞ്ഞു, അതിൻ്റെ പാർട്സുകൾ പോലും പൂർണ്ണമായിട്ട് കിട്ടാൻ ഇല്ല. എന്നിട്ടും ഇന്നലെയുള്ള പത്രത്തിൽ ആ വിമാനം ഓടിച്ചിരുന്ന വൈമാനികൻ, അതിൻ്റെ പൈലറ്റ്, അയാൾ ഈ ദുരന്തം വരുത്തിവെച്ചതാണെന്നും ആഴ്ചകൾക്ക് മുമ്പ് റിഹേഴ്സൽ അടിച്ചിറക്കൽ അയാൾ നടത്തിയിരുന്നു എന്നുമൊക്കെ ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്ന ആ വിമാനവുമായി ബന്ധപ്പെട്ട ഒരു വസ്തുവിൽ നിന്ന് ഇപ്പോൾ ശാസ്ത്രം വിവരം ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും നടക്കുന്ന കളവുകൾ, അത് കള്ളന്മാരെ പോലീസിന് പിടികൂടണമെങ്കിൽ വളരെ അധ്വാനം ആവശ്യമായിരുന്നു. ഇനി അങ്ങനെ പിടികൂടിയാൽ തന്നെ അയാളത് നിഷേധിച്ചാൽ അത് തെളിയിക്കണമെങ്കിൽ പിന്നെയും കുറെ കാലം കഴിയണമായിരുന്നു. ഇപ്പോൾ അതേസമയത്ത് ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ അതേസമയം തന്നെ കാണാനുള്ള സംവിധാനം, അത് നിഷേധിക്കുന്ന പക്ഷം തെളിവ് ഉടനെ ഹാജരാക്കാനുള്ള സംവിധാനം. നമ്മുടെ ഈ സഖാഫിയ റാത്തിബിൽ സംബന്ധിച്ച ഒരാള്, അയാൾ തിരിച്ചുപോയ ശേഷം നമ്മൾ അറിയുന്നു ഇവിടെ എന്തോ കളവ് അയാൾ നടത്തിയിട്ടുണ്ട് എന്ന്. അങ്ങനെ ഇതുവരെ നടന്നിട്ടില്ല, നടക്കാതിരിക്കുമാറാകട്ടെ. ഞാൻ ഉദാഹരണം പറയാൻ, അങ്ങനെ സാധനം കളവ് പോയി, അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട് എന്ന് നാം പറഞ്ഞു, അദ്ദേഹം അത് നിഷേധിച്ചാൽ ഇവിടെ ഫിറ്റ് ചെയ്ത CCTV എന്ന് പറയുന്ന ഒരു സംഭവം, ഈ സംഭവത്തിലൂടെ കണക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ ചെയ്യുന്ന തെറ്റ് അതേ സമയത്ത് നമ്മുടെ മേശപ്പുറത്തിരിക്കുന്ന സ്ക്രീനിൽ ഇങ്ങനെ കാണുകയാണ്. ഇനി അദ്ദേഹം അത് നിഷേധിച്ചാലോ? ആ ബട്ടണൻ അമർത്തിയിട്ട് ഒരാഴ്ച പുറകിലേക്ക് അങ്ങോട്ട് റിവേഴ്സ് ഗിയറിട്ടാൽ ഇവിടെ പത്തപ്പിരി അബ്ദുൾ റഷീദ് സഖാഫി പ്രസംഗിക്കുന്നതും നിങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുന്നതും ആ സമയത്ത് അയാൾ കളവ് നടത്തുന്നതും ഒക്കെ വളരെ വ്യക്തമായ രീതിയിൽ തന്നെ സ്ക്രീനിൽ ഇങ്ങനെ തെളിയുക. പഴയ കാലത്ത് ഉസ്താദ്മാർ അത് പറയുമ്പോൾ ആയത്തോതി പറഞ്ഞിരുന്നു, നാളെ പരലോകത്ത് വരുമ്പോൾ ഓരോ ആളുകളെയും ഹാജരാക്കും. അവൻ ചെയ്ത തെറ്റു കുറ്റങ്ങളെ കുറിച്ച് അവനോട് അള്ളാഹു ചോദിക്കും. അവൻ പലപ്പോഴും അത് നിഷേധിക്കും. നിഷേധിക്കുമ്പോൾ അവന്റെ നാവിന് ഷിബ് വെക്കപ്പെടുകയാണ്. അവന്റെ കൈ സംസാരിക്കുകയാണ്. അവന്റെ കാല് സാക്ഷി നിൽക്കുകയാണ്. ഇങ്ങനെ പഴയ കാലത്ത് ഉസ്താദ്മാര് വാള് പറഞ്ഞപ്പോ അതൊക്കെ സംഭവിക്കുവോ എന്ന് ചോദിച്ച ചില ചെറുപ്പക്കാരുടെ ബുദ്ധി ഉണ്ടായി. ഇന്ന് ഈ തെറ്റുകുറ്റങ്ങൾ ഒരാൾ നിഷേധിക്കുമ്പോൾ
അവനോട് പോലീസുകാർ പറയും, മോനെ എന്റെ വായ അടക്കണം, ഇയൊന്നും പറയണ്ട. ഞാൻ കൈ കൊണ്ട് സി സി ടിവിയുടെ ബട്ടൺ ഒന്ന് അമർത്തട്ടെ. അർജുനും ആ സ്ക്രീനിൽ ഇങ്ങനെ വരുന്നു, നീ കട്ടുകൊണ്ടു പോകുന്ന രംഗം പിന്നൊന്നും ഉണ്ടല്ല. ഇതൊന്നും രണ്ട് കേസുകളിലല്ല, നിരവധി കേസുകളിൽ കയ്യോടുകൂടെ തന്നെ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെ പിടികൂടാനുള്ള സംവിധാനം ഇന്നുണ്ട്. വാഹനം ഓടിച്ചു പോകുന്ന ഡ്രൈവർമാർ മദ്യപിച്ചാൽ അത് കുറ്റകരമാണ്, കള്ളു കുടിച്ച് വാഹനം ഓടിക്കാൻ പാടില്ല. പക്ഷെ പോലീസുകാർക്ക് തെളിയിക്കാൻ കഴിയില്ലായിരുന്നു. ഇപ്പോൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ ഡൗട്ട് കുടുങ്ങിയാൽ കൈ കാണിച്ചു, വാഹനം നിർത്തു, ഡ്രൈവർ ഓടി ഇറങ്ങാൻ പറയും. പോലീസുകാരെ കയ്യിലുള്ള ഒരു കറാമത്തിന്റെ മെഷീനുണ്ട്, ഈ മെഷീനിലേക്ക് ഒന്ന് ഊതാൻ പറയും. തങ്ങളുപ്പാപ്പ വെള്ളത്തിൽ ഊതിയാൽ കറാമത്ത് കാണല്ല, ഇതീ മെഷീനിലേക്ക് ഊതിയാൽ മെഷീൻ വിശലടിച്ചു, വിശലടിച്ചാൽ ഉറപ്പിക്കാം ഇവൻ മദ്യപിച്ചിട്ടുണ്ട്. നോക്ക്, നിങ്ങൾ കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് തെളിയിക്കാൻ മാഷറയിലേക്ക് കാത്തു നിൽക്കേണ്ടതില്ല, പോലീസുകാരുടെ മെഷീനിൽ തന്നെ ഇന്നത് തെളിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത് സിറാജിൽ റിപ്പോർട്ട് വന്നു, കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് 20 ലക്ഷത്തിന്റെ സ്വർണം പിടിച്ചു. സ്വർണം പിടിക്കൽ സ്വാഭാവികമാണ്, പക്ഷെ പിടിച്ച സ്ഥലമാണ് അത്ഭുതം. ഒരാൾ ഗൾഫിൽ നിന്ന് വരുന്നു, അയാളുടെ ലഗേജുകളെല്ലാം പരിശോധിച്ചു, അതെല്ലാം ക്ലിയർ ആണ്, അതിലൊന്നുമില്ല. ലാസ്റ്റ് ഇയാൾ കസ്റ്റമേഴ്സ് ചോദിച്ചു, കോയി ഹേ ഉണ്ടോ, അദ്ദേഹം പറഞ്ഞു ഇല്ല, കോയി നെയ് ഒന്നുമില്ല. അങ്ങനെ ഫുൾ പരിശോധന നടത്തി, ഒന്നും കിട്ടിയില്ല. അങ്ങനെ അദ്ദേഹത്തോട് പോവാൻ പറഞ്ഞു. പക്ഷെ പുറത്തേക്ക് പോകണമെങ്കിൽ അൽമൗതു ബാബുൻ വകുല്ലു നാസി ദാഖിലുഹു, ദുനിയാവെന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ മരണം എന്ന കവാടം ലാസിമാണെന്ന് പറഞ്ഞതുപോലെ, എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ മെറ്റൽ ഡിറ്റക്ട് എന്ന് പറഞ്ഞ സാധനമുണ്ട്, ആ കവാടത്തു കൂടെ തന്നെ പോരാൻ പറ്റും. സ്വർഗത്തിലുണ്ടല്ലോ 8 കവാടം, അങ്ങോട്ട് ഇപ്പം കടക്കുന്നില്ല. ഏതായിരുന്നാലും ഈ കവാടത്തിന്റെ ഉള്ളിലൂടെ ഇയാൾ ഇങ്ങോട്ട് കടന്നപ്പോൾ മെഷീൻ ബെല്ലടിച്ചു. അപ്പോ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് തോന്നി ഇയാളെ കയ്യിൽ എന്തോ ഉണ്ട്. രണ്ടാമത് റിട്ടേൺ വിളിച്ചു, ഒന്നുകൂടെ പരിശോധിച്ചു, ഒന്നും കാണാനില്ല. പിന്നെയും ചോദിച്ചു, വല്ലതുണ്ടോ? ഇല്ല സാറേ, എങ്കിൽ പോയിക്കോ. പക്ഷെ ശേഖ വിട്ടാലും മുരീദ് വിടൂല എന്ന് പറഞ്ഞതുപോലെ ഉദ്യോഗസ്ഥന്മാർ വിട്ടപ്പോഴും ഈ മെഷീൻ സമ്മതിച്ചില്ല. അപ്പോ ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാർ പിന്നെ പറഞ്ഞു, നിങ്ങള് പോയിക്കോ, എക്കോ പരമാവധി കുറച്ചാണ്. അങ്ങനെ വീണ്ടും വിട്ട സമയത്ത് മെഷീൻ ബെല്ലടിക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? സംഗതി എന്തോ ഇയാളുടെ കയ്യിലുണ്ട് എന്നാണ്. ഉടനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ശേഖന്മാർ ഞങ്ങളൊക്കെ തന്നെയാ, പക്ഷേ മുരീദാണ് ഈ മെഷീൻ. മുരീദാണെങ്കിലും അയാൾ കൊടുത്ത ഫത്വ ഇതുവരെ പേച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ അയാൾ പറയുന്നത് നിങ്ങളെ കയ്യിൽ സ്വർണമുണ്ട് എന്നാണ്, അതിങ്ങോട്ട് എടുത്തതാ. ഇത് പറഞ്ഞപ്പോ പിന്നെ മാഷറി ചെന്നതുപോലെ ഇനി യാതൊരു രക്ഷയില്ല. ഇയാളിങ്ങനെ നിന്നിട്ട് പറഞ്ഞു, ബാത്റൂമിൽ ഒന്ന് പോകണം. അങ്ങനെ ഉദ്യോഗസ്ഥന്റെ കൂടെ ബാത്റൂമിൽ പോയി. ആ ബാത്റൂമിനകത്ത് വെച്ച് കൂട്ടണ്ട ബാത്റൂമിൽ വെച്ച് സ്വർണം എടുത്തു കൊടുത്തു, 20 ലക്ഷത്തിന്റെ. എവിടെ നിന്ന്? ഒതു മുറിയുന്ന സ്ഥലത്ത് നിന്ന്. ആ തൊടാൻ പാടില്ലാത്ത പ്രദേശത്ത് ഒളിപ്പിച്ചു വെച്ച 20 ലക്ഷത്തിന്റെ സ്വർണം അങ്ങ് എടുത്തു കൊടുക്കുക. ആ പ്രദേശത്തിന്റെ ആദരവ് ബോധ്യപ്പെട്ടത് അപ്പോഴാ. ഇത് സംഭവിച്ചത് എന്താണ്? ഈ പ്ലാസ്റ്റിക്കിന്റെ മെഷീൻ നല്ല ഉദ്യോഗസ്ഥന്മാർ വിവരമുണ്ട്, ബുദ്ധിയുണ്ട്, എല്ലാമുണ്ട്, പക്ഷേ അവർക്കത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതേസമയത്ത് ഈ പ്ലാസ്റ്റിക്കിന്റെ മെഷീൻ കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങടെ ഉള്ളാകം എന്നോവർ
വിധിമാരിൽ പറഞ്ഞില്ലേ കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാമാഞ്ഞ നിങ്ങയുടെ കൽഭാഗം എന്നോ വാർബിൽ കുത്തുബി റബ്ബാനി വൽഹൗസി സമദാനി നജീനാ മിൻ കുല്ലി ആഫത്തിൻ യാ അല്ലാ. ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ബഹുമാനപ്പെട്ട ഹൗസുല്ലാഹി പറഞ്ഞതാ, അത് ശിർക്കാണ്, ബിദഅത്താണ്, അങ്ങനെയൊന്നും സംഭവിക്കൂല, അത് അല്ലാഹുക്ക് മാത്രമേ അറിയുള്ളൂ, മറ്റാർക്കും അങ്ങനെ മറഞ്ഞ കാര്യം അറിയില്ല എന്ന് പറഞ്ഞിരുന്നു മുൻപ് ചില ആളുകളൊക്കെ. ശാസ്ത്രവും പഠിച്ചിട്ടില്ല, ഇസ്ലാമും പഠിച്ചിട്ടില്ലാത്ത ചില ആളുകൾ. പൂർണാർത്ഥത്തിൽ ഇസ്ലാം പഠിച്ചാൽ അവര് മാലയും മൗലൂദും ഹദ്ദാദുർ റാത്തീബും ഒന്നും നിരാകരിക്കൂല. പൂർണാർത്ഥത്തിൽ ശാസ്ത്രം പഠിച്ചിട്ടുണ്ടെങ്കിലും നിരാകരിക്കില്ല. ഈ ആഫ് പഠിച്ച ചില ആളുകൾ നിറകുടം തുളുമ്പില്ല എന്നാണല്ലോ, ആഫ് പഠിച്ച ആളുകളാണ് ഫത്വക്ക് മുൻപോട്ട് വരാം. മുമ്പൊരു അധ്യാപകന്റെ പോലെ കുറച്ച് ആൾക്ക് ഇംഗ്ലീഷ് അറിയും, പൂർണ്ണമായിട്ടൊന്നും അറിയില്ല. ഈ അറിയാത്ത അധ്യാപകൻ അയാള് ക്ലാസ് എടുത്തു കൊണ്ടുവെക്കുമ്പോ വഴക്കം മാണ്ടാറിഞ്ഞു കൂട്ടി അവനിക്ക് പഴയ സെറ്റ് ഉണ്ടായിരുന്നു, അതാണ് നല്ലത്. അപ്പോ ഈ അധ്യാപകൻ അദ്ദേഹം കുട്ടികളുടെ ഇടയിൽ ഇംഗ്ലീഷ് അറിയുന്ന ആളാന്ന് വരുത്തി തീർക്കാൻ വേണ്ടി എന്തോ ഒരു ചെറിയ കളി കുട്ടി കളിച്ചപ്പോൾ യു ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച കുട്ടിയായതുകൊണ്ട് ആ പാവം കുട്ടി പുറത്തുപോയി. ആ കുട്ടി നല്ല വെയിൽ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പീരീഡ് തീർന്നു, ഈ മാഷ് പോവാണ്. ഇനി അടുത്ത മാഷ് വരുമ്പോഴേക്ക് ഈ കുട്ടി അകത്തേക്ക് തന്നെ ഇരുത്തണം. ഇതിന് ഇയാൾക്ക് ഇംഗ്ലീഷ് കിട്ടണില്ല, കാരണം ഇയാൾ ആകെ പഠിച്ചു വെച്ചത് യു ഗെറ്റ് ഔട്ട് എന്ന് മാത്രമാണ്. ലാസ്റ്റ് ഇയാൾ എടുത്ത ഹിക്മത്ത് എന്താ അറിയുക, നിങ്ങൾ പുറത്തു പോയി, ഈ വെയില് കൊള്ളുന്ന പെൺകുട്ടിയുടെ പുറത്തു പോയി നിന്നിട്ട് പറഞ്ഞു, അപ്പുറത്ത് നിന്നിട്ട് പറഞ്ഞു യു അകത്തേക്ക് ഗെറ്റ് ഔട്ട്. അപ്പൊ ഇങ്ങനെ മുറി ഇംഗ്ലീഷ് മാത്രം പഠിക്കുന്ന, മുറി ആയത്ത് മാത്രം പഠിക്കുന്ന ചില ആളുകൾ അവരാണ് ഇത് ശിർക്കാണ്, ബിദഅത്താണ്, മാല പാടില്ല, മൗലിദ് പാടില്ല എന്നൊക്കെ പറയുന്നത്. അതേസമയം അതുനാധുനിക യുഗത്തിൽ ശാസ്ത്രം തന്നെ തെളിയിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാം. ഇപ്പോൾ നോക്ക്, പരിശുദ്ധമായ റജബ് മാസമാണിത്. ഈ റജബ് മാസത്തിൽ വലിയ അത്ഭുതം ശാസ്ത്ര ലോകത്തിന്റെ മുൻപിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്ന അത്ഭുതം നടന്നിട്ടില്ലേ? ഈ അത്ഭുതം നോക്ക്, നിങ്ങൾ ലോകത്തിന്റെ അത്ഭുതങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അത്ഭുതം ഏതാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഏറ്റവും വലിയ അത്ഭുതം. അങ്ങോട്ടേക്ക് കടന്നാൽ ആ ഭാഗം വിശാലമാണ്. മുസ്തഫ ജാനെ റഹ്മത്ത് പേലാക്കോ സലാം, ശംഅബസ്മേ ഹിദായത്ത് പേലാക്കോ സലാം, ഷഹരിയാരെ ഇരം ഹറമിന്റെ നായകനാണ്, ലോകത്തിന്റെ നേതാവാണ്, സൃഷ്ടികളിൽ അത്യുന്നതനാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അജബുൽ അജബ്, അത്ഭുതങ്ങളിൽ ഏറ്റവും വലിയ അത്ഭുതമാണ്. ആ നബി തങ്ങൾക്ക് അല്ലാഹ് കൊടുത്ത ഏറ്റവും അത്ഭുതകരമായ രണ്ടാമത്തെ മോജസത്താണ് ഇസ്റാഉ മിഅ്റാജ് എന്ന് പറയുന്നത്. അതിലൂടെ സഞ്ചരിക്കാൻ ഇപ്പോൾ സമയം അനുവദിക്കുന്നില്ല. ആധുനിക യുഗം, ശാസ്ത്രയുഗം ഒരുപാട് റിസർച്ചുകൾ നടത്തി, കോടിക്കണക്കിന് ഡോളറുകൾ മുടക്കി, അങ്ങനെയാണ് അവർ ബഹിരാകാശ യാത്ര നടത്തിയത്. അത് തന്നെ മുഴുവൻ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. കുമാരി കൽപ്പന ചോളയെ പോലെയുള്ളവരൊക്കെ അങ്ങോട്ടേക്ക് പോയത് ജീവനോടെയാണ്, ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നത് ചാരമായി കൊണ്ടാണ്. അതേ സമയത്ത് ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ങ്ങളെ അല്ലാഹു ജല്ല ജലാല് ഒരു ഡോളറും മുടക്കിയിട്ടില്ല, ഒരു മെഷീനും ഉണ്ടാക്കിയിട്ടില്ല, ഒരപകടവും പറ്റിയിട്ടില്ല. വറഅന്നബിയു അജൈബൽ മലകൂതി വസറായിറന്നാസൂതി വൽ ജബറൂതി ഐനൻ മുദരിസ മച്ചിദില്ലാഹൂതി കമ്മില്ലദുന്നിയൻ ഹവാഗുലൂമ സല്ലു
അലൈഹി വസല്ലിമു തസ്ലീമ. യുറാനസ്, നെപ്റ്റൂൺ, ബുധൻ, ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി, അങ്ങനെ എല്ലാ ഗോളങ്ങളും കടന്ന് 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 സിദ്റത്തുൽ മുന്തഹ, അല്ലാഹു പ്രപഞ്ചത്തിന്റെ അതീവ രഹസ്യങ്ങളുടെ ഉള്ളറകളിലൂടെ സഞ്ചരിച്ച മുഹമ്മദ് റസൂലുള്ളാഹി, ഇന്നും ശാസ്ത്രം ചോദ്യചിഹ്നമായി നിൽക്കുക. ഈ സ്ഥലം മുഴുവനും രാത്രിയുടെ ഏതാനും ഭാഗങ്ങൾ ഒരൊറ്റ ഭാഗം ഒരാൾക്കു പ്രകാശ വേഗത കവച്ചു വെട്ടി, അത്രയും വലിയ യാത്ര നടത്തിയ മാസമാണ് പരിശുദ്ധ റജബ്. ശാസ്ത്രം ചോദ്യചിഹ്നമായി നിൽക്കുക. എന്നാൽ ഔലിയാക്കന്മാരെ കറാമത്തിന്റെ മുൻപിലും അമ്പിയാക്കന്മാരെ മൗജിയത്തിന്റെ മുൻപിലും അതൊന്നും ഒരു പ്രശ്നമല്ല എന്നാണ് ലോക ചരിത്രങ്ങൾ തെളിയിക്കുന്നത്. ഞാൻ പറയുന്നത് ഇതെല്ലാം അള്ളാഹുവിന്റെ അജായിബുകളും കുദറത്തുകളുമാണ്. ആ കുദറത്തിലേക്കാണ് മനുഷ്യൻ മടങ്ങേണ്ടത്, അതാണ് ആത്മീയത മടക്കുന്നത്. എന്നാൽ ആധുനികൻ ചെയ്യുന്നത് തിരിച്ചാണ്. ലേശം ഒരു പണം കയ്യിലുണ്ട്, കുറച്ച് വിദ്യാഭ്യാസം അവന് ലഭിച്ചു, ഭരണസ്വാധീനം അല്പം കിട്ടി, അപ്പോഴേക്ക് ഞാനെല്ലാം നേടിയെന്ന അഹങ്കാരത്തിന്റെ നെറുകയിലാണ് അവൻ കയറി നിൽക്കുന്നത്. എന്നിട്ട് തോതിവാസങ്ങൾ അവൻ ചെയ്യുന്നു. അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളോ പണ്ഡിതന്മാരെ പ്രസ്താവനകളോ ഇസ്ലാമിന്റെ നിയമങ്ങളോ നോക്കാതെ അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലാഹ് എന്ന ചിന്തയിൽ നിന്ന് അകന്ന് അവൻ ചെയ്യുമ്പോൾ അല്ലാഹുവിനൊരു സ്വഭാവമുണ്ട്. ഭൗതിക ലോകത്ത് വെച്ച് ആളുകൾ തെറ്റിലേക്ക് നീങ്ങിയാൽ അല്ലാഹു ലേശം ഒന്നങ്ങ് കൂടിക്കൊടുക്കും, അല്ലാഹു നല്ല കഴിവ് കൊടുക്കും. എന്തിനാ? പരീക്ഷിക്കാൻ വേണ്ടിയാണ്. കാരണം അല്ലാഹു താനെ നമ്മെ ദുനിയാവിലേക്ക് അയച്ചത് തന്നെ എന്തിനാണ്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. ശാസ്ത്രത്തിന്റെ മുമ്പിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്ന ജീവിതം മരണം എന്ന രണ്ട് പ്രതിഭാസമുണ്ട്. ഇത് രണ്ടിലും ശാസ്ത്രത്തിന് പിടുത്തം ഇല്ല. ഈ ജീവിതം മരണം എന്ന രണ്ട് പ്രതിഭാസങ്ങളെ അല്ലാഹു പടച്ചത് ലിയബ്ലുവകും അയ്യുക്കും മഹസനു അമല, നിങ്ങളിൽ നിന്ന് ആരാണ് നല്ല ഇഖ്ലാസോട് കൂടെ പ്രവർത്തിക്കുന്നത് എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ പണം കയ്യിലുള്ളവൻ ദൂർത്തടിക്കുന്നു, അവൻ സിനിമ കാണുന്നു, അവൻ ഫുട്ബോളിന് കാശുകൾ വാരി വിതറുന്നു, അതേപോലെ കള്ള് കുടിക്കുന്നു, സിനിമ കോർട്ടുകൾ കൊട്ടുന്നു, തോന്നിവാസങ്ങൾ ചെയ്യുന്നു, ദിക്ര ഹൽഖവന് വേണ്ട, പള്ളി വേണ്ട, യതീംഖാന വേണ്ട, തങ്ങന്മാര് വേണ്ട, പണ്ഡിതന്മാര് വേണ്ട, അങ്ങനെ ദൂർത്തടിച്ചുകൊണ്ടവൻ അങ്ങ് ജീവിക്കുമ്പോൾ അല്ലാഹുവിന് കൂടുതൽ കൂടുതൽ കഴിവുകൾ കൊടുക്കും. ഈ കഴിവ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അത് അവനെ പരീക്ഷിക്കുവാൻ. ആ ബ്രേക്ക് പൊട്ടിയ ഒരു വാഹനം, അത് ഡ്രൈവർ എത്ര ബ്രേക്ക് ചവിട്ടിയാലും നിൽക്കാതെ പോവുകയാണ്, അത് യാത്രക്കാരൻ പെട്ടെന്ന് എത്താൻ വേണ്ടിയല്ലോ. അതേ സമയത്ത് എവിടെയോ മുട്ടി നിന്നുകൊണ്ട് ആക്സിഡന്റ് ആവാൻ വേണ്ടിയല്ലേ? ഇതുപോലെ പടച്ചവൻ പറഞ്ഞത് കേൾക്കാതെ ആ തന്റെ സ്വന്തം ഇഷ്ടപ്രകാരം നീങ്ങുമ്പോൾ അല്ലാഹു അവനെ ലൂസാക്കി കൊടുക്കുന്നു. അങ്ങനെ അമിതമായ രീതിയിൽ അവൻ മതത്തെ ധിക്കരിച്ചു, അല്ലാഹുവിനെ തിരസ്കരിച്ചു, ആത്മീയതയെ ബഹിഷ്കരിച്ചു, പണ്ഡിതന്മാരെ തെറിവിളിച്ചു, തങ്ങന്മാരെ മാറ്റിവെച്ചു. അങ്ങനെ അവനങ്ങ് ജീവിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹ് പറയുന്നത് കേട്ടോ നിങ്ങൾ, ഫലമ്മാ നസു മാ ദുക്കിറു ബിഹി ഫതഹ്ന അലൈഹിം അബ്വാബ കുല്ലി ഷൈഇൻ ഹത്താ ഇദാ ഫരിഹു ബിമാ ഊതു അഖദ്നാഹും ബഗ്ത ഫൈദാഹും മുബ്ലിസൂൻ. അവരോട് ചില കാര്യങ്ങളൊക്കെ പണ്ഡിതന്മാർ വാങ്ങു പറഞ്ഞു കൊടുക്കും. മുൻഗാമികൾക്ക് അല്ലാഹു നൽകിയ പരീക്ഷണങ്ങളെ കുറിച്ച് അവരെ ഓർമ്മപ്പെടുത്തും. ഖബറുണ്ട് മോനെ, മാഷറയുണ്ട് മോനെ, മുങ്കർണക്കീറുണ്ട് മോനെ, ചോദ്യം ചെയ്യും മോനെ, ഇതെല്ലാം അവനോട് പറയുമ്പോഴും അവൻ അംഗീകരിക്കാതിരിക്കുമ്പോ അവന്റെ വഴിക്ക് അവനെ വിടും. പക്ഷേ സംഭവം ഓവറാകുമ്പോൾ അഖ്ദനാകും ബഗ്ത
ഒരൊറ്റപ്പെടുത്ത ഫൈദാഹും അപ്പോൾ കൈമരത്തുകയാണ്. ഞാൻ പറഞ്ഞത് നേപ്പാളിലെ ഭൂകമ്പത്തെ കുറിച്ച് ഇന്നും പത്രത്തിൽ റിപ്പോർട്ടുകളാണ്. ഇന്നലെയും കുലുങ്ങിയില്ലേ ഭൂമി? ശാസ്ത്രജ്ഞന്മാരുടെ പ്രവചനം, ഒരു വർഷത്തിനിടയിൽ നേപ്പാളിൽ കുലുങ്ങിയ അതേ കുരുക്കം ഇന്ത്യ രാജ്യത്തും കുലുങ്ങും എന്നാണ്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. പതിനായിരക്കണക്കിന് ആളുകൾ മണ്ണിനടിയിൽപ്പെട്ടു, മയ്യത്ത് പോലും കിട്ടാതെ വിഷമിച്ചില്ലേ? 5 വയസ്സും 3 വയസ്സുമുള്ള കുഞ്ഞുങ്ങൾ ഉപ്പ ഉമ്മ അച്ഛ അമ്മ എന്ന് വിളിച്ച് ആ കുഞ്ഞുങ്ങൾ ഇങ്ങനെ കരയുമ്പോൾ നോക്കാൻ ആളില്ല. എന്തേ നോക്കേണ്ട ആളുകളുടെയും കുഞ്ഞുങ്ങളെ കാണാനില്ല. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്.